യു സി എല്ലിൻ്റെ ചരിത്രത്തിലെ ഇത്രയും വലിയൊരു റോമാജിഫിക്കേഷനായ ഒരു കംബാക്ക് മത്സരം കണ്ടു കാണില്ല. 2019 മാർച്ച് 13 അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് യുവെന്റസിന്റെ സെക്കൻഡ് ലെഗ് മത്സരം നടക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ ആദ്യപാദത്തിൽ മാഡ്രിഡിന്റെ മണ്ണിൽ യുവെന്റസ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് കടത്തിലിറങ്ങുന്നു. എല്ലാ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു സിമിയോണിയും കൂട്ടരും ഇറങ്ങിയിരുന്നത്. എന്നാൽ മറുഭാഗത്ത് റൊണാൾഡോയുടെ കീയിൽ വരുന്ന യുവെന്റസും അങ്ങനെ രണ്ട് ടീമും ആദ്യപാദത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞു. ഒരു ഭാഗത്ത് ആന്റോണിയോ ഗ്രീസ്മാൻ വളരെയധികം അറ്റാക്കിംഗിൽ മൂർച്ച കൂട്ടുമ്പോൾ മറുഭാഗത്ത് സി ആർ സെവനെ വീഴ്ത്തിയതിനെ തുടർന്ന് ഒരു ഫ്രീ കിക്ക് ലഭിച്ചു കിട്ടുന്നു. വളരെ നല്ലൊരു ഫ്രീ കിക്ക് ഒബ്ലാക്കിന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് തെറിക്കുന്ന കാഴ്ച. ആദ്യപാദത്തിന്റെ ആദ്യ ഇലവനിൽ തന്നെ രണ്ടു ടീമുകളും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഡിയാഗോ കോസ്റ്റയിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരു ഒഴിഞ്ഞ ബോൾ നൽകുന്നു. ഗോൾ കീപ്പറെ മാത്രം മുമ്പിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഡിയാഗോ കോസ്റ്റ ആ പന്തുമായി ശരവേഗത്തിൽ ബോക്സിനുള്ളിൽ പ്രവേശിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഷോട്ട് വളരെയധികം പുറത്തോട്ട് പോകുന്ന ഒരു കാഴ്ച. സി ആർ സെവനും കൂട്ടരും ഇവിടെ നിന്നൊന്നും തളരുന്നില്ല. പലവട്ടം സി ആർ സെവൻ കാണികളെ ആവേശഭരിതരാക്കുന്നു. നിരന്തരമായ അറ്റാക്കിങ്ങിലൂടെ വീണുകിട്ടിയ ഒരു പന്തുമായി ആന്റോണിയോ ഗ്രീസ്മാന്റെ ഒരു ഷോട്ട് വരുന്നു. കീപ്പറെയും മറികടന്ന് പോസ്റ്റിലേക്ക് ഇറക്കാമെന്ന് ഗ്രീസ്മാന്റെ ലക്ഷ്യം തെറ്റി ക്രോസ് ബാറിൽ ആ ബോൾ ഇടിച്ചു തെറിക്കുന്നു. അവസാനം മൊറോട്ടയിലേക്ക് ഒരു പന്ത് വരുന്നു. മൊറോട്ട ആ പന്തിനെ തന്റെ ഹെഡ് കൊണ്ട് യുവെന്റസിന്റെ പോസ്റ്റിലേക്ക് തുളച്ചു വിടുന്ന കാഴ്ച. വാട്ട് എ ഗോൾ! പക്ഷേ റഫറി വില്ലനാകുന്നു, അത് ഗോളല്ല എന്ന് റഫറി വിലയിരുത്തുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീണ്ടും നിരാശപ്പെടുത്തുന്ന കാഴ്ച. ഗോളിന് ശേഷം 78th മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വീണ്ടും തിരിച്ചു വരുന്നു. അതെ, അവരുടെ ഡിഫൻഡറായ ജിമിനസിന്റെ കാലിൽ നിന്നും ഒരു കിടന്നുകൊണ്ട് ഒരു ഷോട്ട് വരുന്നു. യുവെന്റസിന്റെ ഗോൾ കീപ്പറെയും മറികടന്ന് പോസ്റ്റിന്റെ മൂലയിലേക്ക് കയറുന്ന കാഴ്ച. ഇറ്റ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് 1-0. എന്നാൽ പകുതിയിലേറെ ടൈമും യുവെന്റസിന്റെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്കിങ്ങും കാണാൻ സാധിക്കുന്നില്ല. അവസാന നിമിഷം 83rd മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് വീണ് കിട്ടുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഫ്രീ കിക്ക് നല്ല രൂപത്തിൽ എടുക്കുന്നു. അവരുടെ ക്യാപ്റ്റൻ കൂടിയായ ഡിയാഗോ ഗോഡി ആ ഫ്രീ കിക്കിനെ നേരെ പോസ്റ്റിലേക്ക് തുളച്ചു വിടുന്ന കാഴ്ച. അത്ലറ്റിക്കോ മാഡ്രിഡ് 2-0. ഈ ഒരു ഗോളിന് ശേഷമാണ് പിന്നെ കഥ പറയാനുള്ളത്. 2 ഗോള് ലീഡാണെന്ന് വിചാരിച്ച് സി ആർ സെവന്റെ കീയിൽ നയിക്കുന്ന യുവെന്റസ് എന്ന ആ പടയാളികളോട് സിമിയോണി കാട്ടിയ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. ലോകത്ത് ഇന്നേ വരെ കാണാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട പ്രകടനം. സിമിയോണിയുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തോടുകൂടി ഈ ഒരു കളിയുടെ ഹാഫ് ടൈം എന്ന് പറയേണ്ടിയിരിക്കെ ഈ ഫസ്റ്റ് ലെഗ് ആയിരുന്നു. യെസ്, ഇറ്റ്സ് ഹാഫ് ടൈം ദിസ് മാച്ച്. രണ്ടാം പാദത്തിന് വേണ്ടി അയലൻസിലേക്ക് ചേക്കേറുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ്, പകരം വീട്ടാൻ തുനിഞ്ഞിറങ്ങുന്ന ക്രിസ്റ്റിയും കൂട്ടരും. ഇതിൻ്റെ ഒരു കാര്യത്തിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കളി തുടങ്ങേണ്ടതിന് മുമ്പ് തന്നെ കോടാന കോടിയിലധികം വരുന്ന തൻ്റെ ആരാധകരോട് റോണ പറഞ്ഞിരുന്നു, നിങ്ങളാണ്ട് ആഹ്ലാദിച്ചോളി, ഈ കളി നമ്മൾ ജയിച്ചിട്ടങ്ങോട്ട് വരുള്ളൂ എന്ന്. അത്രക്കും കോൺഫിഡൻസോട് കൂടിയായിരുന്നു ഈ സെക്കൻഡ് ലെഗ് മത്സരത്തിന് വേണ്ടി യുവെന്റസും റൊണാൾഡോയും കളത്തിലിറങ്ങിയിരുന്നത്. 4-4-2 എന്ന ഫോർമേഷനിൽ സിമിയോണി അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഇറക്കുന്നു. യുവെന്റസിന്റെ ടച്ചോടുകൂടി സെക്കൻഡ് ലെഗ് മത്സരത്തിനും ആരവം കുറിക്കുന്നു. കളിയുടെ ആദ്യ നിമിഷത്തിൽ തന്നെ യുവെന്റസിന് വേണ്ടി റൊണാൾഡോ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. പക്ഷേ റഫറി അത് ഓഫ്സൈഡായി വിധിക്കുന്നു. ഇവിടെയൊന്നും യുവെന്റസ് തളരുന്നില്ല, മറിച്ചും തിരിച്ചും ആക്രമണ ശൈലിയിൽ ആക്രമിച്ച് കയറാൻ ശ്രമിക്കുന്ന യുവെന്റസിന്റെ മൻസൂകിച്ചിനെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയും കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആ ഡിഫൻസ് നിര അവരെ അങ്ങ് കടത്തിവിടുന്നില്ല എന്ന് തന്നെ പറയാം. സഹതാരങ്ങൾ പിയാജിക്കും അത്ലറ്റിക്കോയുടെ കോച്ച് സിമിയോണിയും വളരെയധികം ടെൻഷൻ കൂടിക്കൊണ്ട് ഈ ഒരു മത്സരത്തെ കാണുമ്പോൾ റൊണാൾഡോന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ആരാധകരെ ആഹ്ലാദപരിതരാക്കുകയാണ് റോണോ. റോണോക്ക് ഇതൊരു വിഷയമല്ല, കാരണം അത്രക്കും കോൺഫിഡൻസോട് കൂടി കോടാന കോടിയിലധികം വരുന്ന തൻ്റെ ആരാധകരോട് ആഘോഷിക്കാൻ പറഞ്ഞവനാണ് അവൻ. കളി ഇങ്ങനെ ആവേശം കൊണ്ടിരിക്കുന്ന ടൈമിലാണ് 33rd നമ്പർ ജേഴ്സി അണിഞ്ഞ യുവെന്റസിന്റെ താരത്തിൽ നിന്നും ഒരു നീണ്ട ക്രോസ് വരുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതിന് തലവെക്കുന്നു. ആ ഒരു ചാട്ടത്തിൽ തന്നെ സിമിയോണിയുടെ മുഖം വാടി തുടങ്ങി. ഒബ്ലാക്കിനെയും മറികടന്ന് ഗോൾ പോസ്റ്റിന്റെ മുഖത്തേക്ക് റൊണാൾഡോയുടെ ആദ്യ പ്രഹരശേഷി കടക്കുന്നു. യുവെന്റസ് 1, അഗ്രിഗേറ്റിൽ യുവെന്റസ് 1-2.
വീണ്ടും വീണ്ടും ആരാധകരെ ആവേശഭരിതരാക്കാനുള്ള ഓരോ ശ്രമങ്ങളായിരുന്നു റോണോയുടെ അടുത്തു നിന്നും കാണാൻ സാധിച്ചത്. ഈ കളിയുടെ ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതിനുദാഹരണം തന്നെയാണ് യുവന്റസിന്റെ താരനിരയിൽ നിന്നും വന്ന ആ ഒരു ബൈസിക്കിൾ കിക്ക്. അതോടുകൂടി ആ ഒരു ഗോളും സ്കോർ ചെയ്തു എന്ന് ആരാധകർ മൊത്തം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും പുറത്തോട്ട് പോയതോടുകൂടി യുവന്റസിന്റെ താരങ്ങൾ തളർന്നു എന്ന് കരുതിയവർക്ക് തെറ്റി. നിരന്തരമായ യുവന്റസിന്റെ താരങ്ങൾ ആക്രമിക്കുമ്പോഴും ടെൻഷൻ പോലെ അലട്ടിക്കൊണ്ടിരിക്കുന്നു സിമിയോണിയെ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രേഷന് മറുപടി പറയാൻ ഇവിടെ റൊണാൾഡോ തയ്യാറായി നിൽക്കുകയാണ്. അവസാനം യുവന്റസിന്റെ 20 നമ്പർ ജേഴ്സി അണിഞ്ഞ ആ പ്ലെയറിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ബോക്സിലേക്ക് ഒരു ബോൾ ഉദിച്ചുയർന്നു വരുന്നു. റൊണാൾഡോ ആ ഒരു ബോളിന് തലവെച്ചു. പോസ്റ്റിന്റെ ഉള്ളിൽ കയറിക്കൊണ്ട് ഒബ്ലാക്ക് ആ പന്തിനെ തട്ടിയകറ്റിയപ്പോൾ ആദ്യ നിമിഷത്തിൽ ആരും അത് ഗോളാണെന്ന് കരുതിയില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ റഫറി നീണ്ട ഒരു വിസിലൂതി അത് ഗോളാണെന്ന് പ്രവചിക്കുന്നു. ഇറ്റ്സ് റൊണാൾഡോ 2 യുവന്റസ് 2 അത്ലറ്റിക്കോ മാഡ്രിഡ് 0. അഗ്നിഗേറ്റിൽ ഗോൾ സ്കോറിംഗിൽ ഈ പറങ്കികളുടെ ഈ മുത്തിനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൊന്ന് തെളിയിച്ചു കൊടുക്കുന്ന കാഴ്ച സിമിയോണിന്റെ ആഹ്ലാദ പ്രകടനത്തിന് മറുപടി കൊടുക്കാൻ പറ്റിയ അവസരം. പക്ഷെ ഇതുകൊണ്ടൊന്നും റോണോ അടങ്ങുന്നില്ല. വീണ്ടും വീണ്ടും ആരാധകരെ ആവേശഭരിതരാക്കുന്ന റോണോയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവസാന നിമിഷത്തിൽ ആ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ 33 നമ്പർ ജേഴ്സിക്കാരൻ തന്നെ കുതിരയെ പോലെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ബോക്സിലേക്ക് കുതിച്ചു വരുന്ന കാഴ്ച അടുത്ത് നിർത്താൻ സാധിക്കാതെ റഫറി ആ ഒരു ഫൗളിനെ പെനാൾട്ടി ആക്കി വിളിക്കുന്നു. നീണ്ട വിസിലോടുകൂടി ആ ഒരു പെനാൾട്ടി യുവന്റസിന് ലഭിക്കുമ്പോൾ സിമിയോണിയുടെ മുഖം വാടുന്നു, അത്ലറ്റിക്കോ മാഡ്രിഡിലെ താരങ്ങളുടെ മുഖം വാടുന്നു. എന്നാൽ ക്രിസ്റ്റിയും കൂട്ടരും ആവേശഭരിതരായി നിൽക്കുന്നു. ഇവിടെ ഒരു കംബാക്കിനുള്ള ഒരു സാധ്യതയുണ്ട്. റൊണാൾഡോ ആ ഒരു പെനാൾട്ടി എടുക്കാൻ വേണ്ടി റൊണാൾഡോ വരുന്ന സമയത്ത് ഇൻവേഴ്സസ് പോർച്ചുഗൽ മത്സരത്തിൽ അവസാന നിമിഷത്തിൽ റൊണാൾഡോ എടുക്കാൻ വന്ന ആ ഒരു കമന്ററി ഷൈജു ഏട്ടൻ്റെ ആ മലയാള കമന്ററിയാണ് ഓർമ്മ വരുന്നത്. മടക്കി പിടിച്ച് വീർപ്പടക്കി പിടിച്ച് അയലൻസ് പെനാൾട്ടി ഫോർ യുവന്റസ്. പെനാൾട്ടി എടുക്കാൻ അവരുടെ വജ്രായുധം റൊണാൾഡോ കടന്നു വരുന്നു. റൊണാൾഡോ, വാട്ട് എ പെനാൾട്ടി! ഇറ്റ്സ് റൊണാൾഡോ. കമന്ററി ബോക്സ് ഉറക്കെ പറയുന്നു, ക്രിസ്റ്റിയാനോ റൊണാൾഡോ. ഈ പറങ്കികളുടെ ഈ മുത്ത് എന്തിന് റിവഞ്ചിന്റെ രാജകുമാരനായി എന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന കാഴ്ച. ഈ പെനാൾട്ടി കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും അല്ല ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയണ്ടേ. സിമിയോണി കാണിച്ച ആ ഫസ്റ്റ് ലെഗിൽ ആ സെലിബ്രേഷനെതിരെയായിട്ട് റൊണാൾഡോ കാണിച്ച ആ സെക്കൻഡ് ലെഗിൽ ആ സെലിബ്രേഷൻ ഉണ്ട്. അത് കണ്ടിട്ട് രോമം നീച്ചിക്കാത്ത ഒരു റൊണാൾഡോ ഫാൻസ് ഉണ്ടാവില്ല. കാരണം ഇതൊക്കെയാണോ റിവഞ്ച് എന്ന് പറയണ്ടേ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് റിവഞ്ച് കാ ബാപ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞുപോയ യു സി എല്ലിൽ റയൽ മാഡ്രിഡിലായിരിക്കെ റോണോ നേടിയ ആ ഒരു ഗോളിൽ സിമിയോണിയെയും സംഘത്തെയും എങ്ങനെയാണോ പുറത്തേക്ക് അയച്ചത് അതുപോലെ തന്നെ അയക്കുന്നു. And this match, what a comeback! തിരുമ്പി വന്നിട്ടെന്ന് സൊല്ലെ യുവന്റസ് 3 അത്ലറ്റിക്കോ മാഡ്രിഡ് 2. അങ്ങനെ യു സി എല്ലിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം രോമാഞ്ചിഫിക്കേഷനായ ഒരു കംബാക്ക് മത്സരം ഉണ്ടാകുമോ എന്ന് സംശയം തന്നെയാണ്.